മറ്റവൻ ജീവിച്ചിരിക്കുന്നു, എന്റെ ഭാര്യയുടെ കാമുകൻ. അവനെനിക്കിപ്പോ എന്താ? അവൻ ജീവിക്കോ മരിക്കോ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ. ഇനി വഴിതെറ്റിപ്പോയ എന്റെ ഭാര്യയെ കെട്ടുന്നെങ്കിൽ കെട്ടിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. എനിക്കെന്റെ യാമനയുണ്ട്. എങ്കിലും പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലാ സാറിന്റെ ഭാര്യയുടെ കാമുകൻ. അതേപ്പറ്റി സാറിനൊരു ധാരണ വേണം. അവനെ പിടിച്ചുകൊടുത്ത സാറിനൊരു പ്രമോഷൻ ഉറപ്പാ. ഓ, എനിക്ക് പ്രമോഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവനെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരായിരുന്നാ മതി. അത്രക്ക് പേടിയാണോ ശരത്തിനെ സാറിന്? ശരത്തല്ല, വിദുര സുര, അങ്ങനെ അവന്റെ പേര്. സാറെപ്പോഴോ ശരത്ത് എന്ന് പറഞ്ഞ പോലെ തോന്നി. ആ, അങ്ങനെ എണ്ണിയാനൊടുങ്ങാത്ത പേരുകളുണ്ടവന്, എങ്കിലും യഥാർത്ഥ പേര് സുരേഷ് എന്നാ. എനിക്ക് ഇയാളെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. എന്റെ പൊന്നെ, അവനെ കൊണ്ടുവന്ന് ഒരുത്തിയെ കാണിച്ചതിന്റെ പാട് ഞാൻ ഇപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കാൻ. ഇനി ആ ചതിക്ക് ഞാനില്ല. അതിന് സാറിന്റെ ഭാര്യ അല്ല ഞാൻ. ആരായാലും എന്നെ നിർബന്ധിക്കരുത്. യാമിനി ബ്രില്യന്റ് ആയൊരു പെൺകുട്ടി ആയിരിക്കാം, എന്നാലേ അവൻ ബ്രില്യന്റ് കണ്ടുപിടിച്ചവനാ. അല്ലെങ്കിൽ 18 പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അതിൽ പലരെയും കൊന്നിട്ട് അവൻ ഇങ്ങനെ പാട്ടുപാടി നടക്കാൻ പറ്റുമോ? സത്യം പറയട്ടെ, എനിക്കും അയാളോട് ആരാധന തോന്നുവാ. യാമിനി, ചങ്കിക്കൊള്ളുന്ന് വർത്താനം പറയരുത്. സാറിന്റെ ഞെട്ടലും സങ്കടവും കാണാനല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത്രയും പെട്ടെന്ന് ഭാര്യയെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ, എന്നിട്ട് നമുക്കൊന്നിക്കാം. സത്യം? യാമിനിക്ക് ഒരു വാക്കേ ഉള്ളൂ, ഒന്ന് ഓർത്തോണം, സാറിന്റെ ഭാര്യയല്ല ഞാൻ. യാമിനി, ഈ സാർ എന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കി. യാമിനി, ബലരാമേട്ടൻ എന്ന പേര് ഇത്തിരി നീളക്കൂടുതലാ, അതാ ഞാൻ. എങ്കിൽ ബലേട്ടാന്നോ രാമേട്ടാന്നോ വിളിച്ചോ? ബലേട്ടൻ, രാമേട്ടൻ, രാമേട്ടൻ അസുഖം, രാമേട്ടൻ, എന്റെ രാമേട്ടൻ. നീ വാതിലൊക്കെ തുറന്നിട്ടിട്ട് അകത്തിരുന്ന് കിനാവ് കാണോ? അല്ലയോ, എനിക്കൊരു വിരോധമില്ലടി. നീ അവന്റെ കൂടെ പോകുന്നെങ്കിൽ അങ്ങ് പൊയ്ക്കോ, ഞാൻ തടയണമെന്ന് വരത്തില്ല. നിങ്ങൾ പോലീസുകാരെ വിചാരിച്ചിട്ട് പോലും അവനെ കിട്ടിയിട്ടില്ല, പിന്നെ ഇനി ഞാൻ അവനോട് ബന്ധം കൂടുന്നത്? നീ കൂടുതൽ നിരപരാധി ജമയാണെന്ന് നോക്കണ്ട, അവൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടെന്ന് DYSP സാർ ഇപ്പൊ എന്നോട് പറഞ്ഞേ ഉള്ളൂ. അയാളോട് എനിക്ക് പറയാൻ പറ്റുമോ അവൻ എന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ കാമുകനാണെന്ന്? കണ്ണി കണ്ട കള്ളനെയും കൊലപാതകയൊക്കെ വീട്ടിനകത്ത് വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ വീടിനകത്തിരിക്കുന്നവരെ പഴിക്കുക, അവരെ കുറിച്ച് കഥകൾ ഉണ്ടാക്കുക. അയ്യോ നിർത്തി, ബന്ധം പിരിഞ്ഞിട്ട് നീ അവനൊപ്പം പോയാൽ അത്രയും സന്തോഷം. ബന്ധം വേണേ പിരിയാ, അത് ആരുടെയും പിന്നാലെ പോവാനല്ല, തലക്ക് വെളിവില്ലാത്തൊരു ഭർത്താവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്. എന്നാ ചെയ്യടി, അങ്ങനെ ചെയ്യ്, എനിക്ക് നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം. ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരുത്തിനെ പ്രേമിക്കുന്നവൾക്ക് ദാമ്പത്യ ജീവിതം തുടരാൻ അർഹതയില്ലടി. എന്നെ തെറ്റിദ്ധരിച്ചിട്ട് വേറൊരുത്തിയെ സ്നേഹിക്കുന്നത് നിങ്ങളാ. അതേടി, സ്നേഹിക്കുന്നുണ്ട്, നിന്നേക്കാളും യോഗ്യതയുള്ള ഒരുത്തിയെ. നമ്മുടെ ബന്ധം പിരിഞ്ഞു കഴിഞ്ഞ അടുത്ത നിമിഷം ഞാൻ അവളെ കെട്ടുകയും ചെയ്യും. എനിക്കും വേണോടി ഒരു ജീവിതം, സത്യസന്ധമായൊരു ജീവിതം. നല്ലൊരു പെണ്ണിന്റെ സാമീപ്യവും എനിക്ക് ആവശ്യമാടി, നിന്നെക്കാളും വിവരവും വിദ്യാഭ്യാസവും സൗന്ദര്യമുള്ളൊരു പെണ്ണിന്റെ. ആ
മോളെ അമ്മ എവിടെ? മോളെ ഒന്ന് വിളിക്കേ, ആ പോലീസുകാരത്തി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. അമ്മേ, എന്റെ കുഞ്ഞിനെ ആ ഗുണ്ടയുടെ കെട്ടിയോള് തട്ടിക്കൊണ്ടുപോയി, എന്റെ സഹദേവേട്ടന്റെ കൊലയാളിയുടെ കെട്ടിയോള്. നിങ്ങൾ എന്തിനാ കുഞ്ഞിനെ അവർക്കൊപ്പം പറഞ്ഞു വിട്ടത്? പിന്നെ പോലീസ് വേഷത്തിൽ വന്നിട്ട് കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയാലോ? കെട്ടിയും പോയി, ഇപ്പൊ ദേ മോളും. ജീവിക്കാനാണെങ്കിൽ ഒരു മാർഗവും ഇല്ല. ചിന്നുമോള് നേരിൽ കണ്ടതാ ആ കാലൻ സഹദേവേട്ടനെ കുത്തിയിട്ട് കത്തി വലിച്ചൂരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ചിന്നുമോൾക്ക് നരനോട് വെറുപ്പില്ല. അയ്യോ, അതൊക്കെ പണ്ട്, ഇപ്പൊ വെറുപ്പാ. അവൻ കൊലയാളിയാണ് ഗുണ്ടയാണെന്നൊക്കെ മോള് കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇപ്പോഴല്ലേ നേരിട്ട് കണ്ടത്. അവന്റെ ഭാര്യയ്ക്കൊപ്പം ചിന്നുമോള് ജീവിക്കാൻ പാടില്ലമ്മേ. നമുക്ക് മോളെ ശാന്തി തീരത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വരാം. അയ്യോ, പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ആരുമില്ലെന്ന് തോന്നലുണ്ടെങ്കിൽ നിനക്കും ശാന്തി തീരത്തേക്ക് വരാം. ഏത് നേരവും പച്ചക്കറിയും കഴിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. ഞാനും എന്റെ മോളും കൂടെ എന്റെ വീട്ടിൽ കഴിഞ്ഞോളാം. എന്റെ സഹദേവേട്ടൻ ഉറങ്ങുന്ന മണ്ണില് എനിക്ക് ജീവിക്കണം അമ്മേ. മരിച്ചെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരു ദിവസം പോലും പിരിഞ്ഞിരുന്നിട്ടില്ല. എന്നിട്ടിപ്പോ ഒരിക്കലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായില്ലയോ? നീ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നാളെ ചിന്നുവിനെ കാണുമ്പോ മോള് നിനക്കൊപ്പം വരണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മോൾക്ക് വേണ്ടി മുറവില് കൂട്ടാൻ നിനക്ക് അർഹതയില്ല. അത് അഹങ്കാരം കാണിക്കുമ്പോ ഞാൻ വഴക്ക് പറയുമായിരുന്നു. തല്ലുമായിരുന്നോ? എന്താ ഒന്ന് മിണ്ടാത്തേ? ചെലപ്പോഴൊക്കെ കേട്ടല്ലോ പറഞ്ഞത്. അങ്ങനെ വഴക്ക് കേൾക്കാനും തല്ലുകൊള്ളാനും മാത്രം അഹങ്കാരമുള്ള കുട്ടിയാണോ ചിന്നുമോള്? ശാന്തി തീർത്ത് മോള് ജീവിക്കുമ്പോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പിന്നെ അവിടെ വന്നപ്പോ മാത്രം മോൾക്ക് എന്താ ഒരു മാറ്റം ഉണ്ടായത്? നാലഞ്ചു വർഷം ശാന്തി തീരത്ത് നിന്നതല്ലയോ അമ്മേ. അവിടുന്ന് വേറെ ഒരിടത്തേക്ക് മാറിയപ്പോ നിർബന്ധം കൂടുതലായിരുന്നു. വഴക്ക് പറയുകയും തല്ലുകയും ചെയ്ത ആ ശീലം മാറുമോ? എന്നോടൊന്നും ചോദിക്കരുത്. ഭർത്താവ് നഷ്ടപ്പെട്ട സങ്കടത്തില് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിക്കുന്നവളാ ഞാൻ. ഇപ്പൊ ആരും ഇല്ല അടുത്ത്. അതുകൊണ്ട് ചിന്നുമോളെ എനിക്ക് വേണം. അമ്മ മോളെ കൊണ്ടു തരണം. മോചിതയുടെ അരികിൽ നിന്ന് കുഞ്ഞിനെ മോചിപ്പിക്കണോ അമ്മേ? ഇക്കാര്യത്തിൽ ചിന്തിക്കാൻ ഒന്നുമില്ല. ഞാനും കൂടി വരണോ? വേണ്ട. മോൾ എനിക്കൊപ്പം വന്നാലും ആ പോയവൾക്ക് ഞാൻ മോളെ കൊടുക്കില്ല. ശാന്തി തീരത്തേക്ക് തന്നെ ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുവരും. എനിക്ക് ഈ പോയവളെ അത്ര വിശ്വാസം പോരാ. അവളെ മാത്രമല്ല, മറ്റു പലരെയും. കാണണമെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി എന്തിനാണെന്ന്. നിങ്ങളൊരു പോലീസ് ഓഫീസർ ആയിരിക്കാം എന്ന് കരുതി എന്തും കാട്ടാന്നാണോ വിചാരം? സഹദേവനെ ഒരു ഗുണ്ട കൊന്നു, എന്നിട്ട് ആ ഗുണ്ടയുടെ ഭാര്യയായ നിങ്ങള് ചിന്നുമോളെ കൂട്ടിക്കൊണ്ടുപോയി. അത് അനുവദിച്ചു തരാൻ പറ്റില്ല. മോളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഫാക്സ് മനസ്സിലാക്കിയിട്ട് വേണം അമ്മ സംസാരിക്കാൻ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ അമ്മ വന്നിരിക്കുന്നേ. എന്തറിഞ്ഞു എന്നാ നിങ്ങൾ പറയുന്നേ? മണർക്കാടും പാമ്പാടിയിലും പരിസരത്തും ഒരു വിഷജന്തു ഉണ്ടെന്ന് അറിവ് കിട്ടിയിരുന്നു. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുന്നത് പോലെയാ അവൻ പെൺകുട്ടികളുടെ ജീവിതം തൂത്തെറിയുന്നത്.
സ്നേഹിച്ച് വഞ്ചിക്കുന്നതിൽ രസം കണ്ടെത്തുന്ന ഒരുത്തൻ. അവനെ അന്വേഷിച്ച് പലരും അമ്മയുടെ അരികിലും വന്നിരുന്നു. അന്നൊക്കെ നിരാശയായിരുന്നു ഫലം. അവൻ ജീവനോടെയുണ്ടോ അതോ മരിച്ചോ, അതായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. ഇപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടി. നരേട്ടൻ അവനെ കണ്ടു. ശരിക്കും സഹദേവനെ കുത്തിയത് അവനാ. പല പെൺകുട്ടികളെയും തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട അവൻ. നിങ്ങൾ പുതിയ കഥകൾ ഉണ്ടാക്കുകയാണോ? എനിക്കതറിയില്ലമ്മേ. കഥകൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരുത്തനാ ഇവിടെ പ്രതി. എന്താ അവന്റെ പേര്? ഒരു പേരിൽ ഒതുക്കാൻ കഴിയുന്ന ഒരുത്തനല്ല അവൻ. ഒന്നിലധികം പേരുകൾ അവന് സ്വന്തമായിട്ടുണ്ട്. ശരിക്കുള്ള പേര് സുരേഷ് എന്ന, വിദുരസുര. എന്നാൽ ആ പേരിൽ അവൻ അറിയപ്പെടുന്നില്ല എന്ന് മാത്രം. അവൻ തന്നെയാണോ സഹദേവനെ കുത്തിയത്? പിന്നെ അയാളുടെ ഭാര്യയും ചിന്നുമോളും അവനെ കാണാതിരുന്നത് എന്താ? അല്ല, ചിന്നുമോൾ അരികിലുണ്ടല്ലോ. കുട്ടിയോട് കാര്യങ്ങൾ തിരക്കിയില്ലേ? ലീലയും മോളും വന്നപ്പോ കടാര വലിച്ചെടുക്കുന്ന നരേട്ടിനെയാ കണ്ടത്. അങ്ങനെ സാഹചര്യ തെളിവുകൾ എതിരായതുകൊണ്ടാ നരേട്ടിന് ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്നാ അതിനു മുൻപ് തന്നെ കൃത്യം ചെയ്ത് യഥാർത്ഥ പ്രതി കടന്നു കളഞ്ഞിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ പോലീസ് ബുദ്ധിയിൽ തോന്നിയ കഥകളാണോ? അമ്മ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ആയിക്കോ. അപ്പോഴും ഞാൻ ഒന്നു പറയാം, അമ്മയ്ക്ക് ഒരു മകളുണ്ട്. ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ മിടുക്കനാണ് വിദുരസുര. അതുകൊണ്ട് സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും വീട്ടിലേക്ക് വന്നാ സൂക്ഷിച്ച് വേണം അകത്തേക്ക് ക്ഷണിക്കാൻ. മണർക്കാടും പരിസരത്തും അവനുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാ ഒരു ഓർമ്മപ്പെടുത്തൽ. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ മതി, അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. മണർക്കാട് പോലീസ് സ്റ്റേഷനിലെ SI ബലരാമന് അവനെ നന്നായിട്ട് അറിയാം. പിടികിട്ടാ പുള്ളിയാണ് അവൻ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. വിവരങ്ങൾ തന്നതിന് നന്ദി. പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ സത്യമില്ലെങ്കിൽ ഞാൻ വരും ചിന്നുമോളെ കൂട്ടിക്കൊണ്ടു പോകാൻ. വായിരെ ഒന്ന് നിന്നെ. അമ്മയിപ്പോ മകളെപ്പോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ടല്ലോ അവിടെ, രഹന. ആ കുട്ടിയും ബലിയാടാ. അവൻ അവളുടെ ലൈഫും ഇല്ലാതാക്കിയതാ. അവന് നമ്മുടെ സ്റ്റാഫായ രഹനയുമായി ബന്ധമുണ്ട്. ഇന്ന് ആ കുട്ടിയെ കാണാനായി അവൻ കമ്പനിയിൽ വന്നിരുന്നു. അവളോട് വിവരം തിരക്കിയില്ലേ? പരിചയക്കാരനാണെന്നാണ് പറഞ്ഞത്. അവന്റെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയെ കമ്പനിയിൽ വെച്ചോണ്ടിരിക്കുന്നത് നല്ലതല്ല. രഹന വന്ന ശേഷം അമ്മയ്ക്ക് കാവേരിയോടുള്ള സ്നേഹം കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. അതെനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും പോവില്ലായിരുന്നു. അച്ഛനെ കുറിച്ച് ചോദിക്കുന്ന സങ്കടമായതുകൊണ്ട് അതിന് മുതിരാത്തത്. ശരിക്കും എന്താ സംഭവിച്ചത്? കൊന്നതാ എന്റെ അച്ഛനെ ചിലരൊക്കെ ചേർന്ന്. എന്തിനു വേണ്ടി? അതൊന്നും ഇപ്പോഴും അറിയത്തില്ല. അച്ഛൻ പാവമായിരുന്നു. എന്നോട് മുഖം കറുത്ത് സംസാരിച്ച സന്ദർഭങ്ങള് ഓർമ്മയില്ല. നല്ലവരെയാണല്ലോ ദൈവം ആദ്യം വിളിക്കുന്നത്. അല്ല, അച്ഛന്റെ ഒരു ഫോട്ടോ പോലെ എന്നെ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. അതിലേക്ക് നോക്കുന്നത് സങ്കടമാ. അതാ കാണിക്കാത്തത്. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് എന്റെ എല്ലാം എല്ലാമായിരുന്ന അച്ഛനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ അച്ഛൻ.
എന്താ ശക്തി ഏട്ടാ? ഓ, എന്തോ എനിക്ക് ഈ മുഖം നല്ല പരിചയമുള്ളതുപോലെ എവിടെയോ വെച്ച് കണ്ടതുപോലെ. കണ്ടിട്ടുണ്ടാവും. യാത്രയായിരുന്നു അച്ഛൻ്റെ ഹോബി. ബിസിനസ് ആവശ്യങ്ങൾക്കായി കുറെ സഞ്ചരിക്കും, ഇന്ത്യക്കകത്തും പുറത്തും. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും ശരവണേട്ടൻ പറഞ്ഞു യാത്രകൾ ഞാൻ ഒരുപാട് ചെയ്യുമായിരുന്നു എന്ന്. ആ യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കണ്ടിട്ടുണ്ടാവണം. എന്തായാലും നല്ല മുഖപരിചയം. ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു എന്ന് പോലും ഒരു സംശയം. ഇദ്ദേഹത്തെ ആരെ കൊന്നത്? ശത്രുക്കൾ അങ്ങനെ അധികം ഇല്ലായിരുന്നു. എന്തായാലും എൻ്റെ അച്ഛൻ്റെ കൊലയാളികൾക്ക് പിന്നീട് സ്വസ്ഥത കിട്ടിയിട്ടുണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ പാവ മനുഷ്യൻ അങ്ങ് പോയല്ലോ. ഇനി ആകെയുള്ളത് ഒരമ്മയാ. ആ അമ്മയുടെ സ്നേഹം കുറയാൻ എവിടെ നിന്നോ കയറി വന്നവള് ഒരു നിമിത്തമാവരുത്. അങ്ങനെ ഒരു തോന്നൽ ശക്തി പ്രാപിക്കുകയാണ്. കമ്പനിയിൽ പോലും ജിയമായി എനിക്കിപ്പോൾ വലിയ സ്ഥാനമൊന്നുമില്ല. ഞാനവളെ കുറച്ച് ദൂരെ നിർത്തിയിട്ടുള്ളൂ. കമ്പനിയുടെ MD ഞാനാ. അതുകൊണ്ട് അമ്മയ്ക്കങ്ങനെ ഒരുപാട് അധികാരം കാട്ടാനൊന്നും പറ്റത്തില്ല. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കൊന്നുണ്ടാവരുത്. അങ്ങനെ വന്നാൽ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് പോകും. ശക്തി ഒരു പരിങ്ങല്. ഏയ്, ഒന്നുമില്ലമ്മേ. ഇന്നലെ ശക്തി എവിടേക്കാ പോയത്? ഞാൻ പറഞ്ഞല്ലോ അമ്മേ, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്. ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. കുട്ടനാട്ടിലേക്കല്ലേ പോയത്? അല്ലാതെ തിരുവനന്തപുരത്തേക്കൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ തിരുവനന്തപുരത്ത് പോയെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ദുരന്തം കുറവായിരുന്നല്ലോ, അതുകൊണ്ട് ചിലപ്പോ പോയി കാണില്ല അമ്മേ. അതെ, ശക്തിയുടെ കൊട്ടാരം എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. എപ്പോഴാ നമ്മൾ പോകുന്നേ? തമ്പുരാക്കന്മാരൊക്കെ നേരിട്ട് കാണാമല്ലോ. അവരൊന്നും തമ്പുരാക്കന്മാരല്ല, ചതിയന്മാരാ. അങ്ങനെയുള്ളവരെ ചതിക്കുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് അവര് മോഹിച്ച സ്വത്തൊക്കെ ആ മാർഗത്തിലൂടെ തട്ടിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എപ്പോഴാ യാത്ര? സാഹചര്യം ഒത്തുവരട്ടെ, എന്നിട്ട് പോവാം. ഇവിടെ എന്താണ് പ്രശ്നം? ശക്തിക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ഞാൻ ആ തിരക്ക് ഒഴിവാക്കാം. ശരി, ഞാൻ പറയാം, എന്നാ ഞാൻ അങ്ങോട്ട്. അയാൾക്ക് മൊത്തത്തിലൊരു പതർച്ചയുണ്ട് അല്ലേ അയ്യരെ? അയാളെ അമ്മ സംശയിക്കാൻ തുടങ്ങിയോ? സംസാരം കേട്ടത് എനിക്കങ്ങനെ തോന്നി. ഒന്നും ക്ലിയർ ആയിട്ടില്ല എങ്കിലും അവന്റെ മുഖം ഞാൻ മനസ്സിൽ പതിച്ചിരിക്കുകയാണ്. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. വിശ്വസിക്കുന്നവര് നമ്മുടെ പ്രതീക്ഷയിൽ നിന്ന് അകന്നു പോകുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്. അങ്ങനെയുള്ളവരെ കൊന്നു കളയണമെന്നാണ് എന്റെ രാമേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അയ്യർക്കറിയാലോ അത്? ഇന്നലെ വരെ അമ്മയ്ക്കും മകൾക്കും പ്രിയപ്പെട്ടവനായിരുന്നു ശക്തി. ഇന്നത് മാറുകയാണോ? അത് ചിലപ്പോ മാറ്റേണ്ടി വരും. എന്റെ മോളെ കുറിച്ച് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം. അയ്യരൊന്നും പുറത്ത് കാട്ടണ്ട, ഇനിയും തെളിവെടുപ്പുകൾ നടത്താനുണ്ട്. മില്ലി കൊടുക്കേണ്ട വരും.
എന്ത് പറ്റി? കാമുകി പിണങ്ങി പോയോ? പിണങ്ങിയില്ല, അവള് എനിക്ക് അവളുടെ അച്ഛനെ കാട്ടി തന്നു. അത് നല്ലൊരു കാര്യമല്ലേ? രാമനാഥൻ, എല്ലാവരുടെയും രാമേട്ടൻ, അയാള് കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഗാന്ധാരിയുടെ കെട്ടിയവനെ കൊന്നാണെന്ന് നേരത്തെ അറിഞ്ഞായിരുന്നല്ലോ. ആ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടോ? മറ്റുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് കരുതുന്നതാണ് ചില വിധികളുടെ പരാജയം. അമ്മയെ മകൾ അങ്ങനെ വെറുത്തു തുടങ്ങണം. അവർ തമ്മിൽ അകന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം എളുപ്പമായി. ആൾക്കൂട്ടമില്ലാതെ ആഡംബരമില്ലാതെ നിന്റെ വിവാഹം നടത്തേണ്ട കാര്യം എന്താ? അതിന്റെ കാരണമൊക്കെ അമ്മയ്ക്ക് അറിയാലോ. അവൻ ജീവനോടെ ഇരുന്നാ പലരും മരിക്കും. അതിന്റെ തുടക്കമാ സഹദേവന്റെ മരണം.